Hello, Assalamualaikum. എന്തൊക്കെ ഉണ്ട് വിശേഷം? ഇന്ന് നമുക്ക് ഒരു തനിനാടൻ ചിക്കൻ ഫ്രൈ ആക്കിയാലോ. നമുക്ക് ചിക്കൻ മാത്രം മതി ഒരു എക്സ്ട്രാ എന്ന് പറയാം. ബാക്കിയൊക്കെ നമ്മളെ വീട്ടിലുള്ള നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ആരെങ്കിലുമൊക്കെ വന്നാല് അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മളെ വീട്ടിൽ പല പലഹാരങ്ങളൊന്നും ഇല്ലെങ്കിൽ ചിക്കനാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ചിക്കൻ മതി. ഒരു 250 ഗ്രാം ചിക്കനോണ്ട് ഇത്രയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല അടിപൊളിയായിട്ട് നാടൻ ക്രിസ്പി ചിക്കൻ ഫ്രൈ അല്ലേ. നമുക്ക് വലിയ സ്റ്റൈലാക്കിയിട്ട് വേണേ ചിക്കൻ സ്റ്റാർട്ടർ എന്നൊക്കെ പറയാം. സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കുകയും ചെയ്യട്ടോ. അടിപൊളിയാ കണ്ടോ. കറക്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ ബ്രോസ്റ്റഡ് വാങ്ങല്ലേ, അതുപോലെ കിട്ടിയിട്ടേ. കാണുന്നുണ്ടോ നിങ്ങള്, അത്രയും നല്ല ക്രിസ്പി ആയിന് കണ്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് തയ്യാറാക്കാൻ നോക്ക. അപ്പതാ നമ്മുടെ ചിക്കൻ സ്റ്റാർട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു 200 ഗ്രാം ചിക്കനെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതാ ഇത് ഞങ്ങൾക്ക് എല്ലുള്ളൂ എടുക്കാം. ഞാനിപ്പൊ എല്ലില്ലാതെ നമ്മൾ ആ ഒരു ബ്രസ്റ്റ് പീസ് ഇല്ലേ അതിന്റെ മുകളിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്തതാണേ. എന്നിട്ട് ഞാൻ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്താണ്. ഇപ്പൊ എല്ലോടെ ഞങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഒക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യാം. അതാ ഇനി നമുക്ക് ഇത് ഇത്തിരി ഉപ്പും ചേർന്നായിരുന്നെ ആദ്യം പുരട്ടിയോ. ഇതാ ഞാൻ ഒരു അര ടീസ്പൂൺ തന്നെ വേണ്ടി വരൂല. ഈ ഒരു അത് മതിയാവും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതാ ഇനി ഞാൻ 1 ടീസ്പൂൺ നമ്മളെ ചെറുനാരങ്ങ നീരിട്ടോ. ലെമൺ ജ്യൂസ് ഒഴിച്ചെടുത്ത് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. വളരെ ചെറിയ നമ്മൾ സാദാ ചിക്കൻ പൊരിക്കൂലേ, അപ്പം പൊരിക്കുന്ന ചെറിയൊരു മസാല പൊരിക്കുന്നേ ഉള്ളേ. ഇനിയിതാ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയാണേ, അത്രേ ഉള്ളൂ. രണ്ടുകൂടി 1 ടീസ്പൂണേ ഉള്ളൂ, അതിനത്രല്ല ചിക്കൻ ഉള്ളൂ. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇത് ഒത്തിരി നമ്മൾ സാദാ എടുക്കുന്ന 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി. ഇതിപ്പോ ഇല്ലെങ്കിൽ ഇതൊരു 1/4 ടീസ്പൂൺ എടുത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല പൊടി, ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ മാരിനേഷൻ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇതാ കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് മസാല അതിൻ്റെ മുകളിലേക്ക് ആക്കി. ഇത്രയും മതി, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. അതിന്റെ മുമ്പ് ചെറിയൊരു പണിയോടെ ഉണ്ട്. ഇതൊരു 15 മിനിറ്റ് ഒക്കെ വെച്ചാൽ നല്ലതാട്ടോ, പെട്ടെന്ന് തന്നെ പിടിച്ചോളും. ചെറിയ പീസുകളല്ലേ, 15 1/2 മണിക്കൂർ വെച്ചാൽ നല്ലത്. പക്ഷെ സമയമില്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കുകയും ചെയ്യേ. ഇനി നമുക്ക് നമ്മളെ ചിക്കൻ്റെ ഇപ്പൊ മസാല വെച്ച ചിക്കനും കോട്ട് ചെയ്ത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടുണ്ടാക്കാം. മൈദ വെച്ചിട്ട് സിമ്പിളാ, ഒന്നുമില്ല. അതിനിതാ ഞാന് 1 കപ്പ് നിറയെ മൈദ ആണ് എടുത്തത്. 1 കപ്പ് എടുത്തിട്ട് അതിനൊരു ഏകദേശം 4 ടേബിൾ സ്പൂൺ, 1/2 കപ്പോളെ ഉള്ളൂ കോൺഫ്ലവർ ആണേ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് കോൺഫ്ലവർ ഇല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്താൽ മതി. ഈ കോൺഫ്ലവറിന്റെ അരിപ്പൊടിന്റെ ഒന്നും അളവ് അധികം കൂടരുത്, അപ്പൊ ഒരു ഉറപ്പായി പോകും നമ്മളെ ചിക്കൻ പൊരിച്ചു കഴിയുമ്പോൾ. ഇനിതാ 1 നുള്ളുപ്പ്, നുള്ള് മതി കേട്ടോ. പിന്നെ ഇതാ 1 ഇത്തിരി മുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഗരം മസാല. ഇത് കാശ്മീരി ആണ്, ഏതും നിങ്ങൾക്ക് എടുക്കാം. ഇത് 3 കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. ഇതാ നമ്മള് പൊടികളൊക്കെ മൈദേന്റെ കൂട്ടിലേക്ക് നന്നായിട്ട് ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട്. ഇതാ ഞാനൊരു കടായില് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാൻ വെച്ചിട്ടുണ്ട്. നമ്മളെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മുങ്ങി പൊരിയണം. അപ്പൊ ചെറിയ പാത്രത്തിൽ കുറച്ച് അധികം വെച്ചാൽ നല്ല ചെറിയ ചെറിയ ബോളുകളല്ലേ നമ്മൾ പൊരിക്കുന്നത്, അപ്പൊ നല്ല ഈസി ആയിരിക്കും കേട്ടോ. ഇനി ഇതാ നമ്മളെ ചിക്കൻ ഉണ്ട് ഇവിടെ, അതേപോലെ കുറച്ച് വെള്ളവും എടുത്തിട്ടുണ്ട്, നമ്മളെ നോർമൽ വാട്ടറും എടുത്തിട്ടുണ്ട്. ഇത്രയും മതി, ഇനി നമുക്ക് തുടങ്ങാം. ഇനിയിപ്പോ ഇതാ ഞാനൊരു 4 പീസ് ചിക്കൻ എടുത്ത് നമ്മളെ മൈദയിലേക്ക് ഇട്ടിണ്ട്. ഒന്ന് കോട്ട് ചെയ്യട്ടെ നന്നായിട്ട് 4 പീസും. ഇതാ നല്ലോണം മാക്സിമം പറ്റുന്നിടത്തോളം കോട്ട് ചെയ്യണേ. എന്നിട്ട് നമ്മൾ ഇത് വെള്ളത്തിൽ മുക്കാൻ പോവാ. 1, 2, 3, 4 ഇത്രയും മതി. എന്നിട്ട് ഇത് ഇതിലേക്ക് തന്നെ ഇടുന്നുണ്ട്. അതേപോലെ ആ 4 പീസ് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. 1, 2, 3, 4 4 പീസും വെള്ളത്തിൽ മുക്കിയിട്ട് തിരിച്ച് ഞാന് മൈദന്റെ ഇതിലേക്ക് തന്നെ ഇട്ടുണ്ട്, മൈദന്റെ കൂട്ടിലേക്ക്. ഇനി ഇത് ഈ 4 പീസും നന്നായിട്ട് നമുക്ക് ഇതിന്റെ മേലെ എത്രത്തോളം പറ്റൂ അത്രയും, ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡോളം ഇതിന്റെ മേലെ മാക്സിമം പറ്റുന്നിടത്തോളം മൈദ പിടിപ്പിക്കണേ. എല്ലാം കോട്ട് ചെയ്തിട്ട് ഒന്നിങ്ങനെ തട്ടിക്കൊടഞ്ഞു കളയേ. എന്നിട്ടിതാ ഞാനൊരു സ്റ്റിക്ക് എടുത്ത്, നമ്മുടെ ടൂത്ത് പിക്ക്, നമുക്ക് നാട്ടിലാണെങ്കിൽ ഈർക്കലും മതി. ഇത് ഉണങ്ങിയതായോണ്ട് ഞാൻ കുറച്ചു നേരം വെള്ളത്തിലിട്ടേച്ചാണേ. ജസ്റ്റ് ഇതിന്റെ മേലെ ഒന്ന് കുത്തി കൊടുക്കേ. അപ്പൊ നല്ലൊരു സുഖം ഉണ്ടാവും പൊരിച്ചാനും എടുക്കാനും ഒക്കെ, കഴിക്കാനും സുഖം ഉണ്ടാവും. ഓക്കെ കണ്ടോ, ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്കിതാ ഇവിടെ ചൂടായി കിടക്കുന്ന എണ്ണ ഉണ്ട്, അതിലേക്ക് ഇട്ടുകൊടുക്കാം.
ഓരോന്നോരോന്ന് തന്നെ നമ്മൾ ഇപ്പൊ ഇതിൽ നാലെണ്ണം എടുത്തിട്ടില്ലേ, അത് ഓരോന്നും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേ. ഇതാ ഞാൻ ബാക്കി നാലെണ്ണവും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് അതിലേക്ക് ഇടട്ടെ. നമ്മൾ ഇട്ടപാടല്ലേ, ഇട്ടപാടെ തന്നെ സ്പൂണോണ്ട് ഒന്ന് അതിന്റെ മേലെ ഇത്തിരി ഓയിലാക്കിയാൽ നമ്മളുടെ നല്ല ഫ്ലേക്കി പോലെ കിട്ടും. കണ്ടോ, ഇതാ നല്ല അടി ഇതുപോലെ ഒന്നുകൂടി ആവാണ്ടേ. കണ്ടോ, ഇതുപോലെ കിട്ടും, അടിപൊളി വന്നാണ്ടോ. ഞാൻ ഒന്നുകൂടി ഇല്ലേ തന്നെ ഇടുന്നുണ്ടേ. അതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കട്ടോ. നിങ്ങൾ നന്നായി എത്രത്തോളം നിങ്ങൾക്ക് പറ്റുമോ അതിനനുസരിച്ചുണ്ടാവും ഇതുപോലെ വരുന്നത്. കണ്ടോ, ഈ ഫ്ലേക്സിന്റെ മേലെ വരുന്നത് നമ്മൾ മൈദയിന്റെ മുകളിൽ കോട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. ഇതാ കണ്ടോ, ഞാൻ ഒന്ന് കോട്ട് ചെയ്യാം. കണ്ടോ, ഇത് ഞാനിപ്പോ കുത്താതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണെ ഓയിലേക്ക്. എന്നിട്ട് ഇതാ സ്പൂണ് വെച്ചിട്ട് ഒന്ന് അതിന്റെ മേലേക്ക് ഓയിലേക്ക് കൊടുക്കും. ഇത് കണ്ടോ, ഞാൻ നമ്മളെ സ്റ്റിക്ക് കുത്താത്തതാണേ, ഇതുപോലെയും കിട്ടും. കണ്ടോ, നല്ല ഫ്ലേക്കിയാണ്. കണ്ടോ, എല്ലാം അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം ആയിണ്ട്, കാണിച്ചതാ ഒറ്റയായിട്ട് കിട്ടുന്നുണ്ട്. കണ്ടോ, എന്ത് രസമാണ്. ഇപ്പൊ ഇതുപോലെ എല്ലാം നമുക്ക് പൊരിച്ചെടുക്കട്ടെ, പെട്ടെന്ന് കഴിയും ഉണ്ടാക്കാൻ. ഇതാ ഒരു മൂന്നാലെണ്ണം ആയിണ്ട്, ഞാനത് കോരി മാറ്റട്ടെ. കണ്ടോ, എന്താ അടിപൊളി, എണ്ണ ഒന്നും പൊരിക്കൂല. ഇതൊരു സ്റ്റെയിനറിലൊക്കെ ഇടാവേ, ടിഷ്യൂ പേപ്പറിലൊക്കെ ഇടരുത്, കാരണം അത് സോഫ്റ്റ് ആയിപ്പോ. ഓക്കെ, ബാക്കി ഒരു മൂന്നാലെണ്ണ കൂടി ഉണ്ട്, അതുകൂടി ഞാൻ പൊരിച്ച് കോരട്ടെ. തീ നിങ്ങൾ ഹൈയിൽ വെക്കരുത് കേട്ടോ, ലോയിൽ, ഒരു മീഡിയം ലോയിലേ വെക്കാവേ, അല്ലെ പെട്ടെന്ന് കളറ് മാറിക്കും. ഈ ഒരു കളറിൽ നമുക്ക് കിട്ടൂല. എല്ലാം പൊരിച്ച് കോരി ഞാൻ സ്റ്റെയിനറിലേക്ക് ഇട്ട കഴിഞ്ഞ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതാണ്. അപ്പൊ എല്ലാരും കണ്ടല്ലോ, ഇത്രയും സിമ്പിളാ, വളരെ പെട്ടെന്ന് നമുക്ക് ഒരു അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾ കണ്ടോ, അടിപൊളിയായിട്ട് വന്ന്, കണ്ടില്ലേ, നല്ല ക്രിസ്പി ആട്ടോ പുറത്ത്. ഉള്ളിലെ ചിക്കനൊക്കെ നന്നായി വെന്തുണ്ട്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ. എല്ലാവർക്കും ഇഷ്ടാവും. കടയിലൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമല്ല, വീട്ടിൽ തന്നെ നമ്മളെ ചുരുങ്ങിയ സംഭവം കൊണ്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.